നമസ്കാരം. ഇന്ന് നമുക്കൊരു പഴയ കഥയിൽ നിന്ന് തുടങ്ങാം. രണ്ട് വിത്തുകളുടെ കഥ. നല്ല വളക്കൂറും നനവുമുള്ള മണ്ണിൽ ചേർന്ന് കിടക്കുകയാണ് രണ്ട് വിത്ത് മണികൾ. അവയിൽ ഒരു വിത്ത് പറഞ്ഞു, എനിക്ക് വളരണം, അതിന് ആദ്യം എൻ്റെ വേരുകളെ എനിക്ക് കീഴെയുള്ള മണ്ണിലേക്ക് ഞാൻ ആഴത്തിലയക്കും. മുള പൊട്ടുമ്പോൾ എൻ്റെ മൊട്ടുകളെ എനിക്ക് മീതയുള്ള മണ്ണിന് മുകളിലേക്ക് അയക്കും. അപ്പോൾ സൂര്യൻ്റെ ചൂടും പ്രകാശവും ആസ്വദിക്കാം. അതുമാത്രമോ, മഞ്ഞ് തുള്ളികൾ കുളിരണിയിക്കുന്ന പ്രഭാതങ്ങളിൽ ആ തണുപ്പിൽ അങ്ങനെ ആസ്വദിച്ച് നിൽക്കാം. അങ്ങനെ മുകളിലേക്കും ശാഖോപശാഖകളായി നാനാ വശങ്ങളിലേക്കും ഞാൻ വളർന്ന് പന്തലിക്കും. എന്നിൽ ചേക്കേറി കൂടൊരുക്കുന്ന പക്ഷികൾ അവിടെ ഇരുന്ന് ഹൃദ്യമായ ഗാനങ്ങൾ ആലപിക്കും. അനേകം ജീവികൾക്ക് ഞാൻ വാസസ്ഥലമൊരുക്കും. അനേകർക്ക് ഞാൻ തണലൊരുക്കും. അപ്രകാരം പറഞ്ഞ് ആ വിത്ത് വളരുക തന്നെ ചെയ്തു. രണ്ടാമത്തെ വിത്ത് പറഞ്ഞു, എനിക്ക് ഭയവും ആശങ്കയുമാണ്, റിസ്ക് എടുക്കാൻ ധൈര്യമില്ല. എൻ്റെ വേരുകളെ ഞാൻ അയക്കേണ്ടത് തികച്ചും അജ്ഞാതവും അപരിചിതവുമായ മേഖലയിലേക്കാണ്. ആ അന്ധകാരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മൊട്ടുകളെ ഞാൻ മുകളിലേക്ക് അയച്ചാൽ എൻ്റെ മുകളിലുള്ള മണ്ണിൻ്റെ സമ്മർദ്ദത്താൽ അത് ഞെരിഞ്ഞമർന്നില്ലാതാവില്ലേ? അഥവാ ആ സമ്മർദ്ദത്തെയും അതിജീവിച്ച് ഞാൻ ഉപരിതലത്തിലെത്തി മുള പൊട്ടി നിൽക്കുമ്പോൾ ഏതെങ്കിലും പുഴു വന്ന് തിന്ന് നശിപ്പിക്കില്ലേ? അതിനെയും അതിജീവിച്ച് ഞാൻ പുഷ്ടിച്ച് നിൽക്കുമ്പോൾ ആരെങ്കിലും വന്ന് വേരോടെ പിഴുതു കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? ഇത്രയും അപകട സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ ഇപ്പോഴത്തെ പോലെ സ്വസ്ഥമായി ഇവിടെ കഴിയുന്നതാണ് അഭികാമ്യം. അപകട സാധ്യതകൾ ഇല്ലാതാവുന്നതുവരെ ഇവിടെ തുടരാം. അപ്രകാരം പറഞ്ഞ് ആ വിത്ത് നിശ്ചലമായി അവിടെ കിടന്നു. ഒരു ദിവസം കൂട്ടിൽ നിന്നും തുറന്നുവിട്ട കോഴികൾ പറമ്പിൽ തീറ്റ തിരയുകയായിരുന്നു. ഒരു കോഴി കാലുകൊണ്ട് ചികഞ്ഞു നോക്കിയപ്പോൾ നല്ലൊരു വിത്ത്. സന്തോഷത്തോടെ അത് വയറ്റിലാക്കി. അങ്ങനെ ആ വിത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇവിടെ രണ്ട് വിത്തുകളിലൂടെ രണ്ട് തരം മനോഭാവമാണ് നാം കാണുന്നത് അല്ലേ? പോസിറ്റീവായി ചിന്തിച്ച് വളരുക, മുന്നേറുക, ഒരു ലക്ഷ്യത്തിലെത്തുക. ആ മുന്നേറ്റത്തിൽ അനേകം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പരാജയങ്ങളും ഒക്കെ നേരിടാം. പക്ഷെ അവയെ ധീരതയോടെ നേരിടാനും അതിജീവിക്കാനും കഴിയുമെന്ന ശുഭവിശ്വാസമാണ് നമ്മിൽ നിറയേണ്ടത്. ഒന്നാമത്തെ വിത്തിനെ പോലെ രണ്ടാമത്തെ വിത്തിനെ പോലെ നെഗറ്റീവായി ചിന്തിക്കുന്നവർ ഇല്ലാത്ത പ്രശ്നങ്ങളെയും സാങ്കല്പിക പ്രതിസന്ധികളെയും മെനഞ്ഞുണ്ടാക്കി നിഷ്ക്രിയത്വത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ദുഃഖങ്ങളേക്കാൾ എന്നെ അലട്ടുന്നത് സാങ്കല്പിക ദുഃഖങ്ങളാണ് എന്നാണ് ആംഗലേയ കവി കീറ്റ്സ് പറഞ്ഞത്. അതിനാൽ ഇല്ലാത്ത കാര്യങ്ങളെ ഭാവനയിൽ സങ്കല്പിച്ച് മാനസിക സംഘർഷത്തിൽ ഏർപ്പെടാതെ അത്തരം ചിന്തകളെ കഴുത്തിന് പിടിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ട് മനസ്സിൽ ഉത്തമ വിശ്വാസവും ശുഭപ്രതീക്ഷയും നിറയ്ക്കാൻ നമുക്ക് കഴിയണം. അത്തരം മനസ്സിലാണ് ഓർമ്മ കളങ്കപ്പെടാതെയും ശ്രദ്ധ പതറാതെയും നിൽക്കുന്നത്, ആത്മവിശ്വാസം നിറയുന്നത്. അത്തരം മനസ്സിനുടമയാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെ പുതിയൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന നിശ്ചയത്തോടെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന അഭിപ്രായത്തോടെ നിർത്തുന്നു. ഞാൻ ബിനുലാൽ മൂന്നാനക്കുഴി. നന്ദി, നമസ്കാരം.